ഹലോ, നിപ്പൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സർപ്രൈസിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏട്ടൻ്റെ അമ്മയുടെ 16th ബർത്ത്ഡേ ആയിരുന്നു. അപ്പം നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാണ്. ഇന്ന് നമ്മൾ പോവുകയാണ്, ചേലക്കരയ്ക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ചെറിയൊരു കേക്ക് മേടിച്ചിട്ടുണ്ട്, പിന്നെ അമ്മയ്ക്കൊരു കുട്ടി ഗിഫ്റ്റും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഗിഫ്റ്റും മേടിച്ചിട്ടുണ്ട്. നമുക്കിനി പോയ അവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. നമ്മുടെ വീടെത്തിട്ടോ, ഇതാണ് വീട്. വീടെത്തി, നിപ്പുവിന്റെ അച്ഛമ്മ ഇപ്പൊ വരും, നമുക്ക് കാണാം. ഒരു മിനിറ്റ്. അമ്മ, ഞങ്ങള് ബർത്ത്ഡേക്ക് വരാത്തതിൽ അമ്മക്ക് സങ്കടമില്ലേ? നല്ല വിഷമം ഉണ്ടായിരുന്നു. എന്റെ മകനും മരുമകളും ഇല്ലാത്തില്. ഞാനും അച്ഛനും മാത്രം എന്താ ആഘോഷം. എന്നിട്ട് നാലു പുറത്തുള്ളവരെയൊക്കെ ഞാൻ വിളിച്ചു വരുത്തി. ആ ദിവസം എല്ലാവർക്കും കേക്ക് ഒക്കെ കൊടുത്തു. അതെല്ലേ, ആ സങ്കടം ഇന്ന് ഞങ്ങള് തീർക്കാണ് കേട്ടോ. ഇന്ന് നമുക്ക് വീണ്ടും കേക്ക് മുറിക്കാം. അപ്പൊ ഏട്ടാ, കേക്ക് ബോക്സ് തുറക്കോ. ഭൂമിയിൽ വന്ന 60 കൊല്ലായി. അപ്പോ ഈ എല്ലാവരും മക്കളും മരുമക്കളോട് കൂടി സന്തോഷമായി ഇരിക്കുന്ന കാലാണ്. വലിയ അസുഖങ്ങളൊന്നും ഇല്ല. അതന്നെ ദൈവാനുഗ്രഹം. ദൈവത്തിനോട് 100 നന്ദി പറയാണ്. അതെല്ലാം. അപ്പൊ നമുക്ക് കേക്ക് മുറിക്കാം. എന്റെ മകനും എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ട് രണ്ട് കേക്ക് ഒരു ബർത്ത്ഡേക്ക് മുറിക്കാനുള്ള അവസരം അമ്മക്ക്. സന്തോഷമുണ്ട്. ചെറിയൊരു കേക്കാ മേടിച്ചത്. ഇവിടെ ആരും മധുരം കഴിക്കില്ല, അത് കാരണം. ഹാപ്പി ബർത്ത്ഡേ ടു യു. കൈ കൊട്ടച്ച. ഹാപ്പി ബർത്ത്ഡേ ടു യു മിമ്മി. മിമ്മിയുടെ വായിൽ കൊടുക്കോ. മിമ്മിയുടെ വായിൽ കൊടുക്കോ. ആദ്യം മിമ്മിക്ക് കൊടുക്കോ. കത്തിപ്പിച്ചോ. ഓ, വലിയ കഷ്ണം നോക്കി മുറിക്കണ. അച്ചാച്ചക്ക് ഷുഗറാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു. ഞാൻ കഴിച്ചു. അച്ഛന് കൊടുത്തില്ല. മിമ്മിയുടെ കുട്ടിക്ക് 100 ഉമ്മ. അടുത്ത് പിടിക്കട്ടെ ഒരു മിനിറ്റ്. മിമ്മി കണ്ണാ, ഇതെന്തായിരിക്കും? അമ്മക്ക് വല്ല ഗസ് ഉണ്ടോ? എന്തായിരിക്കും എന്നാലും ഒരു ഏകദേശം. ഏകദേശം രൂപത്തിലാണെങ്കിൽ ഒരു കമ്മലായിരിക്കും. അതുണ്ട്, അതും പ്രതീക്ഷിക്കാം. വേറെന്തോ ഒരു നിക്കോ. ഏതാ ഇത് നോക്കി നോക്ക്, ഫസ്റ്റ് തുറന്ന് നോക്കി നോക്ക്. മുറിച്ചോക്കോ. അമ്മ പൊളിക്കാൻ കൂടോ? അച്ഛന്റെ കയ്യില കേക്കല്ല. അച്ഛൻ കൈ കഴിട്ട് വന്നോളോ. എന്താ
എന്തായിക്കോട്ടെ, അവര് എന്ത് കൊണ്ടുവന്നാലും എനിക്ക് സന്തോഷമാണ്. എന്റെ മക്കള് തന്ന പോണോ ഓപ്പടെ. അങ്ങനെയല്ലേ, തുറന്നോർക്കട്ടെ. സന്തോഷായില്ലേ? നീ സീരിയല് കാണാൻ അച്ഛന്റെ ഫോൺ വേണ്ടല്ലോ. ഈ നിമിഷത്തിൽ അമ്മക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാ, എല്ലാരും സന്തോഷമായി ഇരുന്നാ മതി. എല്ലാ കൊല്ലവും കൊടുക്കും, കവറിൽ കൊടുക്കും. ആ സന്തോഷം ഒന്ന് വേറെയാണ്. മാസത്തില് രണ്ടോ മൂന്നോ ദിവസം ഇവര് വരുമ്പോഴാണ് ഞങ്ങൾക്കൊരു ഉത്സവം പോലെയാണ് ഈ വീട്ടില്. പ്രത്യേകിച്ച് എന്റെ കൊച്ചുമകൻ പറഞ്ഞതിന് ശേഷം വളരെ വളരെ സന്തോഷമാണ്. അമ്മയ്ക്കൊരു കമ്മലോടി മേടിച്ചിട്ട് ഞങ്ങള്. കേക്ക് സപ്ലൈ ഇസ്ലാം മാസിൽ തന്നെ നിങ്ങളൊക്കെ വരുന്ന എനിക്കറിയാം. എന്റെ മകനും മരുമകളും അന്നേ മരുമകള് പോകുമ്പോ പറഞ്ഞു, അമ്മേ നമുക്ക് ആഘോഷമായി, കുറച്ച് പേരൊക്കെ വിളിച്ചിട്ട് ചെയ്യാം. ഈ കൊറോണ കാലം മഴ അതിനാല വേണ്ട വെച്ചു. പിന്നെ എല്ലാവർക്കും വരാനും പോവാനും ഉള്ള സൗകര്യക്കുറവ്. ഇവര് വന്നത് തന്നെ ഇപ്പൊ വളരെ സന്തോഷമായി. ഇങ്ങനെ ഒരു ബർത്ത്ഡേ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കേക്ക് മുറിക്കലൊക്കാം. ഇനിയിപ്പോ കുട്ടികളെ രണ്ടു മൂന്ന് ദിവസം വന്ന് എന്റെ ഈ ഒരു കാര്യം എന്ന് വിചാരിച്ചു അവര് വന്ന് എനിക്ക് ഫോണ്, എനിക്ക് സാധാ ഫോണാണ്, അച്ഛനാണ് വലിയ ഫോണുള്ളൂ. ഞാൻ സീരിയല് കാണാൻ എപ്പോഴും എന്റെ മരുമകള് എനിക്കത് ഇവരുടെ യൂട്യൂബ് എല്ലാം കാണണം. ഈ അച്ഛന്റെ ഫോണ് തട്ടി പറിച്ചിട്ടാവണം. കാരണം ഇപ്പൊ അവര് വരുമ്പോ കൊണ്ടന്ന് തന്നു. അതിൽ എനിക്ക് വളരെ സന്തോഷം. ഇഷ്ടമുള്ളപ്പൊക്കെ ഒന്ന് കാണാലോ, അതന്നെ സന്തോഷം. പിന്നെ എന്താ, എല്ലാവരും ഈ കൊറോണയും മഴയും ജോലി ഇല്ലാത്ത കാലങ്ങളാണ്. അതുകൊണ്ടൊക്കെ ഒത്തിരി വേദന ഉണ്ട് എല്ലാവരുടെ കാര്യം ആലോചിക്കുമ്പോ. പക്ഷെ ഇവര് രണ്ടുപേരും വന്നു. ഇപ്പൊ ഒരു ഉത്സവം പോലെയാണ് വീട്. രണ്ടു ദിവസം അവര് ചൊവ്വാഴ്ച പോകും. രണ്ടു ദിവസം ഒരു സന്തോഷാണ്. അച്ഛനും അമ്മയ്ക്ക് ആ ഒരു സന്തോഷം തന്നെയാണ്. എന്റെ മകളും ദൂരാണ്, അവൾക്ക് എപ്പോഴും വരാൻ പറ്റില്ല. ഇവര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓടി ഓടി വരിക. അതെന്നെ ഒരു മഹാഭാഗ്യമായിട്ടാണ് അമ്മ കാണണത്. എന്താ വെച്ചാ ഇന്നത്തെ ലോകത്ത് അച്ഛനെയും അമ്മയും അറിയാത്ത മക്കളെയാണ് അധികം കാണുന്നത്. ചില അമ്മമാര് പറയും, എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയും, അമ്മേന്നും അച്ഛാന്നും ഒന്ന് വിളിച്ചെങ്കിൽ എൻ്റെ മകൻ എൻ്റെ മരുമകള് അമ്മാന്ന് വിളിക്കില്ല എന്നൊക്കെ പറയും എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങളുടെ കുടുംബശ്രീയിലൊക്കെ. അപ്പൊ അത് കേൾക്കുമ്പോൾ ഞാൻ ഏറ്റവും ഭാഗ്യവതിയാണ് ഈ ഭൂമിയിൽ എന്ന് ഞാൻ ചിന്തിക്കും. എൻ്റെ മക്കളും മരുമക്കളും എന്നെ വേറെ തെരുവിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളെ അച്ഛനെയും അമ്മയും സന്തോഷത്തിലാണ് അവർ നോക്കണത്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. എല്ലാ മക്കളോടും പറയണത് അവനവൻ്റെ രക്ഷിതാക്കളെ കഴിച്ചിട്ടാണ് ദൈവം കൂടിയുള്ളൂ. കാരണം അത്ര കഷ്ടപ്പെട്ടിട്ടാണ് എത്ര പൈസ ഉള്ളവരായാലും ഇല്ലാത്തവരായാലും ഒരു കുട്ടി, ചെറിയ കുട്ടി ഗർഭപാത്രത്വം തന്നെ വന്ന് അതിനെ ഒരു വലിയ ആളാക്കി തീർക്കണമെങ്കിൽ ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ടാവും. എത്ര രാത്രി ഉറക്കൊഴിച്ചിണ്ടാവും. അപ്പൊ രക്ഷിതാക്കളെ നമുക്ക് എല്ലാം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഉള്ളത് കൊടുത്തിട്ട് അവരോട് സന്തോഷമായ വാക്ക് പറയുക. അവനവൻ്റെ രക്ഷിതാക്കളെ, അച്ഛൻ അമ്മ, ഈ വീട്ടിൽ അച്ഛനും അച്ഛമ്മയൊക്കെ ഉണ്ടായിരുന്നു. അത് അച്ഛ വരുമ്പോഴും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ട് തന്നെയായിരുന്നു. അപ്പൊ അച്ഛനും അമ്മയും മരിച്ചുപോയി. ഇപ്പൊ എന്റെ 60-ാം പിറന്നാളാണ് കഴിഞ്ഞത്. അന്ന് തൊട്ടിട്ട് ഞാൻ ഇവര് വരുന്നവരെ എനിക്കൊരു വേദന ഉണ്ടായിരുന്നു. എന്റെ മകളെ ലൈവായി കണ്ടു, ഇവരെ ലൈവായി കണ്ടു. പിറന്നാള് ദിവസം ഞാൻ അടുത്ത വീട്ടിലെ കുട്ടികളെയൊക്കെ വിളിച്ചിട്ടാണ് കേക്ക് മുറിച്ച് ഒരു സന്തോഷം ചെയ്തത്. അതില് ഇപ്പൊ ഇവര് വന്നപ്പോ എനിക്ക് വളരെ സന്തോഷം. പിന്നെ എന്റെ മരുമകളിപ്പൊ എനിക്ക് സദ്യ വേണം പറയാച്ചാലും എങ്ങനെ വേണമെങ്കിലും അവളത് സാധിച്ചു തരും. പക്ഷെ അത് വേണ്ട,
അമ്മക്കിപ്പോ ഇതന്നെ വളരെ സന്തോഷം. ഇവിടെ അച്ചച്ചന്റെയും അച്ചമ്മടിയൊക്കെ 60-ാം പിറന്നാള് കേമായി കഴിച്ചിട്ടുണ്ട്. ആ കാലത്ത് അമ്മക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാലും അമ്മ പറയും വേണ്ട. എനിക്ക് സ്ഥലത്തേക്ക് ഇപ്പൊ ടൂറ് കൊണ്ടുപോവാന്ന് പറഞ്ഞാലും അമ്മ പറയും വേണ്ട മോളെ എന്റെ കാലില് എന്റെ കാലില് വേണ്ട, നമുക്കത് ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞാൽ അമ്മ പറയും അയ്യോക്ക് കുഴപ്പമില്ല. അപ്പൊ അമ്മക്ക് വീട്ടിലിരിക്കാനാണ് ഇഷ്ടം. ഞങ്ങള് കോയമ്പത്തൂർക്ക് 100 വട്ടമായി വിളിക്കണം, അമ്മ വരുന്നില്ല. അച്ഛനെ വിട്ടിട്ട് ഞാൻ പോവില്ല. അച്ഛനും അപ്പൊ അമ്മയും പോവില്ല. അച്ഛനെ വിട്ട് ഞാൻ ഈ ജമ്മനി മാറി പോവില്ല. ഇതുവരെ ഞങ്ങള് പിരിഞ്ഞിട്ടില്ല. ഞങ്ങള് ഇതുവരെ ഒരു ദിവസം പോലും പിരിയാണ്ടങ്ങനെ ഇതുവരെ ആയിണ്ട്. ഒന്നോ രണ്ടോ ദിവസമൊക്കെ അങ്ങോട്ട് എന്തെങ്കിലും ജോലി സംബന്ധമായി പുറത്തു പോയാലും ബാക്കിയുള്ള ദിവസം ഞാന് കല്യാണം കഴിഞ്ഞ് ഇതുവരെ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ അച്ഛന്റെ പെങ്ങളുണ്ട് ശോഭമേമ്മല്ല അമ്മുവല്യമ്മ പറഞ്ഞിട്ടുണ്ട്. അവരെ എന്താ സൂപ്പർ ഗ്ലൂ ഒട്ടണ പോലെയാണ്, ഒരു രാത്രി പോലും അങ്ങോട്ട് മാറിക്കില്ല. അങ്ങനെ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. എന്നെ കണ്ടിട്ട് എന്റെ മക്കളും മരുമക്കളും പഠിക്കണം. ഞാൻ എന്റെ മകളോടും മരുമകളോടും അതാ പറയണം. അവനും എന്റെ ഭർത്താവ് നല്ലവനോ ആയാലും കെട്ടവനായാലും അവർക്ക് ദേഷ്യം ഉണ്ടായിരിക്കും ചില നേരത്ത്. വല ഫീൽഡിൽ പോണതല്ലേ ആ കുട്ടികൾക്ക്, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. വഴക്കില്ലാത്ത വീടൊന്നുമില്ല, അങ്ങനെ ഇവിടെ പറയൊക്കെ ആവും. പക്ഷെ ഞങ്ങള് അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒരു രാത്രി പോലും മിണ്ടാണ്ട മാറിക്കിടക്കേ അല്ലാച്ചിങ്ങി അച്ഛന് ഭക്ഷണം കൊടുക്കാണ്ട് ഞാൻ ശ്രദ്ധിക്കാതെ ഇരിക്കുക ഇതുവരെ ഉണ്ടായില്ല. ഇങ്ങോട്ട് ഉണ്ടാവും ഉണ്ടാവരുത്, ഞങ്ങൾ മരിച്ചു പോകണമെങ്കിലും രണ്ടാളും ഒപ്പം മരിക്കണം എന്നാണ് എന്നും ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ആ ഒരു ഭാഗ്യം തരണേ. എന്താ വെച്ചാൽ അങ്ങോട്ടെ പിരിഞ്ഞ് ഞാനോ എന്നെ പിരിഞ്ഞ് അങ്ങോട്ടെ ഇരിക്കാൻ ഭൂമിയിൽ ഞങ്ങൾക്ക് സാധിക്കില്ല. അത്രയാണ്, അത് പറയാൻ പറ്റില്ല. ഞാൻ അത് കണ്ട് എന്റെ കുട്ടികളോട് പറയാറുണ്ട്, വഴക്കടിക്കാരുത്, തമ്മത്തല്ലരുത്, ഉള്ളതിനെ വെച്ച് നമുക്ക് ഇനിയിപ്പോ കുറച്ച് കുറഞ്ഞോ അതിനെ സന്തോഷിക്കാം. നല്ലോം ഭഗവാൻ തന്നോ അപ്പോഴും സന്തോഷിക്കാം. ഞാൻ ഗുരുവായൂരപ്പനോട് എപ്പോഴും നന്ദി പറയണ ഒരേ ഒരു കാര്യമാണ്, കുട്ടികളും കുടുംബമായിട്ട് മഹായാതി തരാതെ സന്തോഷമായി ഇരിക്കാൻ എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. നിങ്ങളും അതെ, ഇത് കേൾക്കണ എല്ലാവരും അവനവന്റെ രക്ഷിതാക്കളെ ശ്രദ്ധിക്കണം. ഇന്ന് ലോകത്ത് സ്നേഹം എന്ന് പറഞ്ഞത് എവിടെയും കാണാനില്ല. അതുകൊണ്ട് എല്ലാ മക്കളോടും ഞാൻ പറയണത് അവനവന്റെ അച്ഛനും അമ്മയും 100 തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ചില രക്ഷിതാക്കള്, അതെല്ലാം മക്കൾ പൊറുക്കണം. എന്താ വെച്ചാ മക്കളെക്കാൾ കൂടുതൽ ജീവിച്ചത് രക്ഷിതാക്കളാണല്ലോ. അപ്പൊ രക്ഷിതാക്കൾക്ക് ഒരുപാട് അനുഭവം ഉണ്ടാവും. അത് പറയുമ്പോ നിങ്ങക്ക് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ, നന്നായി ഇരിക്കട്ടെ. അമ്മയ്ക്ക് ഇതൊക്കെ പറയാനുള്ളൂ. അമ്മ എല്ലാവർക്കും നന്നായി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കല്ലേ അമ്മ? അതെ, കൊറേ ദിവസത്തിന് ശേഷം നമ്മുടെ അമ്മയായിട്ട് വീഡിയോ ഇടാറ്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്ക സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.